ആടുജീവിതം ഷൂട്ടിംഗ് പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ പൃഥ്വിരാജ് അടക്കമുള്ള സംഘം ക്വാറന്റൈൻ കാലം പൂർത്തിയാക്കിയിരുന്നു. പഴയ ശരീരം തിരിച്ചുപിടിക്കാനാണ് പൃഥ്വിരാജിന്റെ അടുത്ത ലക്ഷ്യം. വർക്കൗട്ട് ചിത്രങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറും ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ പൃഥ്വിരാജ് ആടുജീവിതം എന്ന സിനിമയുടെ ലുക്കിൽ നിന്നും മോചനം നേടി താടിയൊക്കെ ഷേവ് ചെയ്ത് പുതിയ ലുക്കിലും എത്തി. അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആടുജീവിതം എന്ന സിനിമയുടെ ഷൂട്ടിംഗിനിടെ പൃഥ്വിരാജ് നേരിട്ട വെല്ലുവിളികളെ കുറിച്ചാണ് ഒരു മാഗസീനിൽ സംവിധായകൻ ബ്ലെസി എഴുതിയ ഡയറി കുറിപ്പിൽ പറയുന്നത്. പൃഥ്വിരാജ് ഇന്നെത്തും സെറ്റ് നിറയെ അതിന്റെ ആവേശത്തിലാണ്. കേരളത്തിൽ നിന്നും പുറപ്പെടും മുമ്പ് രാജു എന്നോട് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർത്തു. ചേട്ടാ, ശരീരം മെലിയാൻ വേണ്ടി മാസങ്ങളോളം പട്ടിണി കിടന്ന് താടി വളർന്ന് അസ്വസ്ഥതകളുണ്ട്. ഷൂട്ടിങ്ങിനിടയിൽ ഞാൻ ദേഷ്യപ്പെട്ടാൽ പോലും ഒന്നും തോന്നരുത്, ക്ഷമിച്ചേക്കണം. ശരിയാണ്, ആറുമാസത്തെ കഠിനമായ പരിശ്രമത്തിലൂടെയാണ് രാജു ആടുജീവിതത്തിലെ നജീബ് എന്ന കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങളിൽ എത്തിയിരിക്കുന്നത്. ശരീരത്തിലെ ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ശാരീരികമായി മാത്രമല്ല മാനസികമായും ചില മാറ്റങ്ങൾ ഉണ്ടാകും. പെരുമാറ്റം, പ്രതികരണം തുടങ്ങിയവയെ എല്ലാം ഉറപ്പായും ബാധിക്കും. രൂപമാറ്റ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഓസ്ട്രിയയ്ക്ക് പോകാൻ രാജു എന്നേക്കാൾ മുമ്പേ നാടും വീടും വിട്ടതാണ്. ഭാര്യ സുപ്രിയയ്ക്ക് ഞാൻ ഉറപ്പുകൊടുത്തിരുന്നു രാജുവിന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളാം എന്ന്. നാട്ടിൽ നിന്നുള്ള ഒരു ഡോക്ടറും ഞങ്ങളുടെ ടീമിൽ ഉണ്ടായിരുന്നു. അതൊരു ധൈര്യമാണ്. സംവിധായകൻ എന്ന രീതിയിൽ മാത്രമല്ലല്ലോ ഞാനും രാജുവും തമ്മിലുള്ള ബന്ധം. ഈ അനുജന്റെ ആരോഗ്യം കാക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞുമാറാനാകില്ല എനിക്ക് എന്നാണ് ബ്ലെസി പറയുന്നത്. എന്നാൽ ശരീരം പുറത്തു കാട്ടിയുള്ള രംഗങ്ങളുടെ ചിത്രീകരണം കഴിഞ്ഞതും വൃത്തി മെല്ലെ ആരോഗ്യ സംരക്ഷണത്തിലേക്ക് കടന്നു. കൃത്യമായ വ്യായാമ മുറകളിലൂടെ ആ പഴയ രൂപത്തിലേക്ക് വൃത്തി ചൂടുവെച്ചു. സിനിമയ്ക്ക് വേണ്ടി വൃത്തിയെടുത്ത ഈ കഠിനാധ്വാനങ്ങളൊക്കെ അക്കമിട്ട് പറയുകയായിരുന്നു ബ്ലെസി. ആടുജീവിതം എന്ന ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു വിസ്മയം തന്നെയായിരിക്കും പൃഥ്വിരാജ് എന്ന നടൻ നമുക്ക് മുന്നിൽ കാഴ്ചവെക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കാം.